ഹായ് ജൂഡ്സ് ആൻഡ് ജൂഡിറ്റ്സ്, എൻ്റെ പേര് വരുൺ എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു സീരിയൽ കില്ലറിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഡി സി ടെക്കിലെ സുജിത്താണ്. അപ്പോൾ അവൻ്റെ ചാനൽ നിങ്ങൾ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കില്ലർ ക്ലൗൺ ആണ്. അപ്പോൾ കില്ലർ ക്ലൗൺ ശരിക്കും പറഞ്ഞാൽ ജോൺ വെയിൽ ഗെയ്സിയാണ്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ, ഈ വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഹോമോസെക്ഷുവലാണ്. അപ്പോൾ അത് തെറ്റാണ് എന്ന് അയാളുടെ മനസ്സിൽ തന്നെ ഒരു തോന്നലുണ്ട്. അപ്പോൾ ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇത്രയും കൊല ചെയ്തത്. അപ്പോൾ ഇത് ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റി ഒരു സിന്നാണ് അല്ലെങ്കിൽ ഒരു പാപമാണ് എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സീരിയൽ കില്ലറിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ വിതൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദി വീഡിയോ. ജോൺ വെയിൽ ഗെയ്സി എന്ന് പറയുന്ന ആള് ഏകദേശം കില്ലർ ക്ലൗൺ എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം കില്ലർ ക്ലൗൺ എന്ന് അറിയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാല്, അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഏകദേശം 33 കുട്ടികളെ കൊന്നുണ്ട്, യങ് മെൻ ആൻഡ് യങ് ബോയ്സ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ചെറിയ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത്, കാരണം അവരെ കൊല്ലാനാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. അപ്പോൾ അദ്ദേഹം 1942 ഷിക്കാഗോയിലാണ് ജനിക്കുന്നത്, ഈ ജോൺ വെയിൽ ഗെയ്സി എന്ന് പറയുന്ന ആള്. അപ്പോൾ ജോൺ വെയിലിന് ആദ്യമൊക്കെ നല്ല പേരുണ്ടായിരുന്നു സൊസൈറ്റിയിൽ, കാരണം അദ്ദേഹം നല്ല രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ രീതിയിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു ജോൺ വെയിൽ ഗെയ്സി എന്ന് പറയുന്ന ആള്. പക്ഷെ പിന്നീട് രണ്ടു പേരെ കൊന്നു എന്ന് പറയുമ്പോൾ അത്ര പേർക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ അദ്ദേഹം താമസിക്കുന്ന വാട്ടർലൂ എന്ന് പറയുന്ന സ്ഥലത്ത് ശരിക്കും നല്ലൊരു പേരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അപ്പോഴാണ് രണ്ട് ബോയ്സിനെ കൊന്നു എന്ന രീതിയിൽ വാർത്ത വന്നത്. പക്ഷേ അദ്ദേഹം പരോളിലിറങ്ങി മുങ്ങുകയാണ് ചെയ്തത്, അവൻ്റെ അടുത്തും പറഞ്ഞില്ല, പിന്നെ അദ്ദേഹം മുങ്ങുകയാണ് ചെയ്തത്. എന്നിട്ട് ഷിക്കാഗോയിൽ വേറൊരു സ്ഥലത്ത് തന്നെ തൻ്റെ വർക്കുകൾ തുറന്നുകൊണ്ടിരുന്നു. 1975 പിന്നെയും ഈ കില്ലിങ്സ് തുടങ്ങുന്നത്. എങ്ങനെയാണ് കില്ലിങ്സ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര്, അതായത് ഹോംലെസ് ഇല്ല, ഹോമില്ലാത്ത, വീടില്ലാത്ത കുറേ കുട്ടികളെയൊക്കെ വിളിച്ച് വരുത്തി, അല്ലെങ്കിൽ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും, അതായത് ചെറിയ വയസ്സുള്ള മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും, അവരെയൊക്കെ വീട്ടിൽ വിളിച്ച് വരുത്തി അവരെ ഒക്കെ മെയിനായിട്ട് ഈ ഹാൻഡ് കഫ് ട്രിക്ക് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അതായത് ഈ കൈവിലങ്ങ് വെച്ച് ട്രിക്ക് കാണിക്കുമ്പോൾ എൻ്റെ അവർ കൈവിലങ്ങ് കെട്ടിയിട്ട് അത് അഴിച്ച് കാണിച്ചു കൊടുക്കും, എന്നിട്ട് നിന്റെ കയ്യിലങ്ങനെ വിലങ്ങ് അണിയിച്ചിട്ട് അഴിച്ച് കാണിച്ചു തരാമെന്നൊരു മാജിക് പോലെ പറഞ്ഞിട്ട് ആ ഹാൻഡ് കഫ് അവരുടെ കയ്യിലെടുക്കുന്ന ഒരു ഇൻട്രോഗേഷനാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നിട്ടാണ് അദ്ദേഹം ഇതിനൊക്കെ തുനിയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 33 ആൾക്കാരെ അവിടെ തന്നെ കൊന്നു, ബേസ്മെൻറ്റിൽ തന്നെ കൊന്നിടുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം പിടിക്കപ്പെട്ടില്ല, കാരണം ഈ ബോഡി ഒന്നും പുറത്ത് പോവാതെ ശരിക്കും പറഞ്ഞാൽ പിടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ വെറുതെ വിടുന്നത്, ഒരു പയ്യനെ വെറുതെ വിടുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ കുട്ടി, അതായത് വെറുതെ വിട്ട ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ പോലീസിൽ പോയി പരാതി പറയുകയാണ്. പക്ഷേ അത് പോലീസ് വിശ്വസിക്കുന്നില്ല, കാരണം ഇദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവമുള്ള ഒരു രീതിയിലായിരുന്നു ഇദ്ദേഹം വിശദീകരിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ ആരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹം തിരുത്തും സർവൈലൻസിലായി, പക്ഷേ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ ഒരു തെളിവുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് അദ്ദേഹം ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയി കുറേ പേരെ കൊല്ലാൻ തുടങ്ങി, കാരണം പോലീസുകാർക്ക് പോലും ഇദ്ദേഹത്തിന് സംശയമില്ല എന്ന സ്ഥിതിയിലെത്തി. അപ്പോൾ ധാരാളം രീതിയിൽ, അതായത് പോലീസിന് കാരനെ അടക്കം, പോലീസുകാരനെ അടക്കം അദ്ദേഹം ഡിന്നറിന് വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഡിന്നറിന് വിളിച്ച് വിളിച്ചിട്ടാണ് കുറേ പേരിനെ കൊന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ ഡിന്നറിന് വിളിച്ചപ്പോൾ അവർക്കൊന്നും ഒരു സ്മെല്ല് കേട്ടപ്പോൾ കൃത്യമായി മനസ്സിലായില്ല. പക്ഷെ 3 കഴിഞ്ഞിട്ടാണ് ഈ പോലീസുകാർക്ക് മനസ്സിലായത് ശരിക്കും അത് ഓട്ടോപ്സി സ്മെല്ലാണ് എന്ന്, അതായത് ഈ മരിച്ച ഒരു ശവത്തിൻ്റെ സ്മെല്ലാണ് എന്ന് അവർക്ക് പിന്നീട് 3 കഴിഞ്ഞിട്ടാണ് അവർക്ക് മനസ്സിലാവുന്നത്. ഷിക്കാഗോ പോലീസിന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്യായിരുന്നു. പിന്നീട് ഈ കില്ലറിന് വേൾഡ് വൈഡ് പോപ്പുലാരിറ്റി കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു അമേരിക്കയിൽ തന്നെ ഭയങ്കര പോപ്പുലാരിറ്റി കിട്ടുകയാണ്. പക്ഷേ
ഇത് പോപ്പുലാരിറ്റി കിട്ടുന്നത് നല്ല അല്ല എന്ന് അവർക്ക് തീർച്ചയായിട്ടും പറയാം. പക്ഷേ എങ്ങനെയാണ് പോപ്പുലർ ആവുന്നത് വെച്ച് കഴിഞ്ഞാല് ഇത്രയും പേരെ കൊന്നു എന്ന രീതിയിൽ പോപ്പുലർ ആവണം. ശരിക്കും പറഞ്ഞാൽ ഒരു ആന്റി ഹീറോ ഇമേജ് കിട്ടുകയാണ്. അപ്പോൾ അത് അതൊക്കെ അദ്ദേഹം തീർച്ചയായും എൻജോയ് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ആ സമയത്താണ് അയാൾ പെയിന്റിങ് ചെയ്യുന്നത്, ധാരാളം പെയിന്റിങ് ചെയ്തു. അതൊക്കെ ഈ ക്ലൗണിന്റെ പിക്ചേഴ്സ് ആയിരുന്നു പെയിന്റ് ചെയ്ത്. അത് ഏകദേശം $3 പോലും വില പിടിക്കാത്ത പെയിന്റിങ് അദ്ദേഹം ഇത്രയും കൊന്നു എന്നതിന് പേരിൽ ഏകദേശം $3,000 പോയത് ഒരു പെയിന്റിങ് അടക്കം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു കില്ലർ വരച്ചു എന്ന രീതിയിലാണ് ഇത്രയും പൈസയ്ക്ക് പോയത്. അപ്പോൾ ഇതാണ് ജോൺ വെൽ ഗേസിയുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേമാതിരിയാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി സിന്നാണ് എന്ന രീതിയിൽ പൊട്രേ ചെയ്താൽ, അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കിയാൽ നമുക്ക് തീർച്ചയായും കിട്ടുന്ന റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയും സംഭവിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. എപ്പോഴും പറയുമ്പോൾ അല്ലേ. Peace.